പണ്ടൊക്കെ കല്യാണ പോലെ ഞാൻ നേരം വെളുക്കുന്നൊരു ഡാൻസ് തന്നെ അന്നൊക്കെ ഡാൻസ് നടക്കണ അമ്മാര് ഡാൻസാ. എന്നിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ പാട് എടുത്തുണ്ടെങ്കിൽ കണ്ട് ഒരു തൊടിയെ കൊണ്ട് ഒരു അറ്റായി. നിങ്ങള് ആ എന്ത് പണി ഞങ്ങൾ ചെയ്തെന്നല്ലേ, എന്റെ ഫോണിലേക്ക് വിളിച്ചും കാട്ടും നിങ്ങൾ ഭീഷണിപ്പെടുത്തന്നെ. ആ എന്ത് പണി ഞങ്ങൾ ചെയ്ത്, നിങ്ങളെ നിങ്ങൾ കണ്ടല്ലേ കഴിഞ്ഞ ആഴ്ച എന്റെ അച്ഛമ്മ മരിച്ചിട്ട് ഞാൻ ഉമ്മാർത്തിരുന്നവാടെ നെഞ്ഞത്തെത്തിച്ചിരിക്കുന്നത്. അല്ല അല്ല കരീനോട് ഞാൻ നിങ്ങളെ വീട്ടിൽ തേങ്ങ വലിക്കാൻ വരണ്ട്, സമയമില്ലായിട്ടാണ്. അല്ലാതെ മനഃപൂർവ്വം അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ വീട്ടിൽ ഞാൻ വരില്ല, നിങ്ങളെ വീട്ടിൽ ഞാൻ വരില്ല. നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല. മൂപ്പത്തി ചെയ്ത പണിയൊക്കെ നിങ്ങൾക്ക്, ഈ തെങ്ങമ്മ കയറാൻ 25, ഇറങ്ങാൻ 25. മൂപ്പത്തിനോട് പറഞ്ഞ കൈ കയറിയാൽ മതി, 25 തരുള്ളൂ. എങ്ങനെ ഞാൻ പോകും അടേക്ക്? അല്ല പിന്നെ എന്താ സിദ്ധി സലീമിക്ക് എന്താ കഴിക്കാനുള്ളത്? ചിക്കൻ. ചിക്കനോ? ചിക്കൻ ഫ്രൈ. എനിക്ക് വാട്സപ്പിൽ ഇടാനല്ലേ, തിന്നാനാണ്. അല്ല പിന്നെ നിങ്ങളോട് പറയാന്, അള്ളതാരത്. എന്താ സ്ഥിതി? നല്ല സ്ഥിതിയാണ്. നല്ല സ്ഥിതിയല്ലേ. ചേട്ടാ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താ ഡൗട്ട്? ആ ഏണി എന്ത് വെച്ചുണ്ടാക്കിയിരിക്കണേ? ഇത് എന്തിനെ കൊണ്ട് ഉണ്ടാക്കില്ലെന്നോ? നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇത് പണ്ടൊക്കെ സ്വർണം കൊണ്ട് ഉണ്ടാക്കല്, സ്വർണത്തിന് വില കൊടുക്കുമ്പോ വെള്ളിയോടെ ഉണ്ടാക്കല്. അപ്പൊ അത് വെള്ളിയാണോ? ഇതിപ്പോ വലിയൊരു വെള്ളി ആയില്ലപ്പ ഇത്. ഇത് മുളനെ കൊണ്ട് ഉണ്ടാക്കണ മുത്തേ പറഞ്ഞ മനസ്സേ. പിന്നെ സുനീക്കാ നിങ്ങളുടെ പൊത്ത എട്ടിന്റെ പണി കിട്ടി. നിങ്ങളോട് പറയാം, 10-15 കൊല്ലം ഞാൻ കുമാരമാശ തൊഴിൽ പണിയെടുക്കാൻ തുടങ്ങി തെങ്ങുമ്മ കയറാൻ. അന്നൊക്കെ എന്താ നിൽക്കണം, പാടത്ത് പണിയെടുത്ത വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞാൽ മൂപ്പർ തെങ്ങുമെന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് പൈസ കൊണ്ട് തരൂ. ഇപ്പൊ പൈസന്റെ ബുദ്ധിമുട്ട് വന്നതിന് ശേഷം എന്താ സ്ഥിതി? മൂപ്പ എന്നെ കഴിഞ്ഞ മാസം കൊണ്ടുപോയി കാണിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് കുറെ കടലാസൊക്കെ ഒപ്പിടിച്ച് എന്നിട്ട് ഇന്നോട് പറഞ്ഞ ഒരു കാർഡും എനിക്ക് തന്ന്, ഒരു കാർഡും ഉണ്ട്. എന്നിട്ട് ഇന്നോട് പറഞ്ഞു നീ എന്റെ അടുത്ത് പൈസ എൻ്റെ അത് കുത്തി എടുത്താൽ മതി. അങ്ങനെ വന്നതാ ഞാൻ പൈസ എടുക്കാൻ വേണ്ടി വന്നതാ. എടുത്തോ? ആ എടുക്കാ. വല്ലാത്തൊരു കഥ ഇപ്പൊ. പിന്നെ പിന്നെ മറന്നു പോകരുത്. എങ്ങനെ പിന്നെ? പിന്നെ എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ വലിയ വലിയ തെങ്ങുമ്മ കാരണം എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിയെടുക്കാൻ അറിയാത്ത. അല്ല പിന്നെ ആ വാക്കത്തി എടുക്കായിരുന്നില്ലേ? ഏ വാക്കത്തി വെട്ടി താഴെ ഇറങ്ങാനായിട്ട് പൈസ ഇറങ്ങാറുണ്ടാക്കല്ലേ. രായപ്പൻ ബി പി 1500 രൂപ കാടുക. ോ ഇനി വേല വേറെ എല്ലാം വരുണ്ട പൈസ. നീ അഡ്രസ്സാണ് തെറ്റിപ്പോയത്. രാജപ്പൻ ബി പി തെക്കേർത്തുള്ള രാജപ്പൻ 1500 രൂപ കാടുക. ചേട്ടാ ഫോൺ നമ്പറും കൂടി പറഞ്ഞു നോക്കൂ. ഏ അഡ്രസ്സും ഫോൺ നമ്പറും കൂടി ഒന്ന്. അങ്ങനെ വരാൻ വയ്യില്ല. അച്ഛന്റെ പേര് ഒരുപാട് രാജപ്പന്മാരില്ലേ? അച്ഛന്റെ പേര് കൂട്ടി ഒന്ന് പറഞ്ഞു നോക്കി. രാജപ്പൻ ബി പി മറ്റേ ഗോപാലിന്റെ മോനാ 3-ാമത്തെ. ഓയ് ഇച്ച പൈസ ഞാൻ ചോദിക്കുന്ന അല്ല, എന്റെ ഓസാനല്ല. പൈസ ഉണ്ടടാ. ഇപ്പൊ ചോർന്നാനായിട്ട് പോയി ഉണ്ടാവോ നീ? എന്തായാലും ഇടങ്ങാറിയ ആരും വരുമോ നോക്ക, എന്നിട്ട് എടുക്ക. അല്ല ഇവിടെ കുത്തിരിക്ക. എന്താണ് നല്ല വിശേഷം? പോളിസി എടുത്ത് ഇല്ല. എത്ര കാലായി സലീം ഖാൻ ഞങ്ങളോട് പറയുന്ന ഒരു പോളിസി എടുത്ത് വെക്കാൻ. പോളിസി എടുക്കണ എന്തിനാണ് പോളിസി എടുക്കുന്നത്? എന്താ സലീം ഖാൻ ഇങ്ങനെ മരിച്ചാലും ഭാര്യയും കുട്ടിയൊക്കെ ഒക്കെ ജീവിക്കണ്ടേ? അവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ. അങ്ങനെ പറയല്ലേ സലീം ഖാൻ, പോളിസി എടുക്ക്. ഇങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ എടുക്കല്ലേ. എനിക്കതിനൊന്നുമില്ല. അല്ല ഭർത്താവിനെ കല്യാണം കഴിച്ചിട്ടില്ല.
അതിനെന്താ ഇപ്പളെ എടുത്തു വെക്കാലോ? ആക്ച്വലി പോളിസി എന്ന് വെച്ചാൽ എന്താ? ആക്ച്വലി പോളിസി എന്ന് വെച്ചാൽ നിങ്ങൾ 250 രൂപ കൊടുത്ത് ഈ പോളിസി ചേർന്നാ 5 ലക്ഷം രൂപ ഭർത്താവ് മരിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് പോളിസി. ഭർത്താവ് മരിച്ചില്ലെങ്കില്? നല്ലൊരു കാര്യമാണ്. നല്ലൊരു കാര്യമല്ല, ഞാൻ എടുക്കാം. അപ്പൊ കഴിഞ്ഞിട്ട് നമുക്ക്. ശരി ശരി ശരി. നിന്റെ കുട്ടിയെ കാണാൻ കള്ളന്റെ കോലണ്ടല്ലോ. ഒരു 5 ദിവസം ഒരാൾ ഞാൻ എടുക്കൂല കേട്ടോ. ഞാൻ ഒരാൾ പൈസ എടുക്കൂല. ഈ കുട്ടിന്നോ? അതിനു പൈസ വേണ്ടേ? അതിലൊരു 5 ന്റെ പൈസ കുട്ടിയെ. അതിന് പൈസ ഒന്നുമില്ലേ? ഞാൻ എത്ര നേരം നെലിമിലിണ്ടാക്കണേ. ഞാനേ കൊറേ നേരം കുലുക്കി നോക്കണ്. അവര് ആണല്ല കംപ്ലൈന്റ് ആണ് അവണ്. തിരിഞ്ഞേ ആന്തിനാ, എനിക്ക് പിൻകോഡ് അടിക്കണം. നിന്റെ ബാക്കിലാ എന്റെ പിൻകോഡ്? ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാ. രഹസ്യമായിട്ടോ? എന്നാ നിങ്ങൾക്ക് നിങ്ങളെ പോരെ പോയി ചെയ്താ പോരെ. രഹസ്യമാണേല് എന്റെ ചേട്ടൊന്ന് തിരിഞ്ഞു നിക്ക്. ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാ എനിക്ക് പൈസ ഇട്ടാക്കണ്ട. ഒലക്ക കിട്ടി. ഞാൻ തൊള്ള വീട് എനിക്ക് കിട്ടില്ല. പിന്നെ ഓള് 2 സ്റ്റെപ്പ് ഇടുമ്പോ നോക്കി എല്ലാം പിന്നെ അല്ലാണ്ട് കിട്ടു. നോക്ക് പൈസ ഇതെന്നാ പൈസ കിട്ടിയേ? ഇതെന്നാ പൈസ കിട്ടിയത്? ഈ കുറ്റിന്റെ ഉള്ളുന്ന അതിൽ പൈസ ഉണ്ട്. അല്ല സ്ഥലം എവിടുത്തെ ഏർപ്പാടാണത്? ഞാനല്ല ആദ്യം വന്നത്. എനിക്കല്ല പൈസ മിണ്ടാണ്ടടി. എനിക്ക് പൈസ കിട്ടട്ടെ. വെല്ലാന്ന് ഇത് എവിടുത്തെ ഏർപ്പാടാ? എന്റെ പൈസ അയച്ച പൈസ അല്ലടാ ഞാൻ ചോദിക്കുന്നേ. എന്റെ പൊന്ന് ചേട്ടാ. എന്റെ പൊന്നു ചേട്ടനോ? ഞാൻ വിലാസിന്റെ ചേട്ടനാ. എന്നാ വിലാസിനിന്റെ ചേട്ടാ, ഇവിടെ കിടന്ന് കാറി കൂയിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇതിന് കുറച്ച് പ്രോസസ് ഒക്കെ ഉണ്ട്. ഇല്ലല്ലേ, എനിക്ക് അപ്പോഴേ തോന്നി എന്തോന്ന് കുടുങ്ങി കിടക്കണ്ട. അല്ലാതെ അതല്ല, കാടിട്ട് കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ചെയ്താലേ പൈസ കിട്ടൂ. അങ്ങനെ കിട്ടൂ? അല്ലാത്തൊരു കഥ. ചേട്ടാ പോളിസി എടുത്തിട്ടുണ്ടാ? ഞാൻ എന്നോട് ഞാൻ ഒരു ഒരു സാധനം ഒരാൾ എടുക്കൂല മോളേക്ക്. എന്താ ഇങ്ങനെ? അതല്ല, ഇണ്ടല്ലോ. എത്രാം തരാഴ്ച ഈ വിളിക്കുന്ന എന്നോട് ഞാൻ പറഞ്ഞില്ല ഞാൻ വരുമ്പോ കൊണ്ടുവരും. എന്തായാലും ആ കൊണ്ടുവരൂ. ആ ഇന്ന് നേരം വിളിച്ചു. എത്രാം തരാഴ്ച ഈ വിളിക്കുന്നേ? കൊണ്ടുവരട്ടാ. ഇനി വിളിക്കണ്ടേ? ഓക്കെ. ഓക്കെ. ചെരുപ്പാ ഞാന്. ആ മറ്റേ വീലുള്ള ചെരുപ്പില്ലേ? വീലാ മറ്റേ ഇങ്ങനെ നിക്കണേട്. ഓക്കെ. അല്ലേ തന്നെ നടക്കാനാവൂല. ഇപ്പൊ ഈ ചെരുപ്പ് കൂടി ഇട്ടിക്കാണ് ഒളി കളയപ്പ. എന്ത് പേശ? ഇതൊക്കെ പേശ. പിന്നല്ലാതെ എല്ലാ നിങ്ങൾ വാങ്ങിക്കൊണ്ടാ പോവാനും പറ്റില്ല വീട്ടിലേക്ക്. അത് വാങ്ങാ. ഞാൻ പറഞ്ഞ കാര്യം പറ പോളിസി എടുത്തോ? പോളിസി എടുത്തില്ല. LIC പോളിസി എടുത്തില്ല? ഇല്ല. എന്റെ പൊന്ന് സാറേ ഇങ്ങോട്ട് വാ. സാറേ ഇപ്പൊ എന്താ വിളിച്ച? സാറേ എന്നുള്ള വിളി കേട്ടാണ്ടല്ലോ ചുറ്റിലുള്ള ഒന്നും കാണാൻ കഴിയില്ല. എന്ത് പറ്റി? തലവേദനയാണോ? അല്ല മൂക്കടപ്പാ. ഇല്ല ആദ്യമായിട്ട് ഒരാള് സാറേ എന്ന് വിളിക്കുന്നത്. അപ്പൊ സാറേ, സാറ് പോളിസി എടുത്തില്ലാന്നല്ലേ പറഞ്ഞത്? എടുത്തില്ല. സാറേ സാറിന് എന്താ പണി? എനിക്ക് തെങ്ങമ്മക്ക് വരുന്ന പണിയാ. എന്ത് കിട്ടു? ഉണ്ട കിട്ടു. നിങ്ങളെ നാട്ടിൽ തെങ്ങമ്മക്ക് എന്താ കിട്ടുക? നിന്റെ നാട്ടിൽ അതല്ലേ കിട്ടുള്ളൂ? അതെ. ഒരു തെങ്ങിക്കറി എത്ര രൂപ കിട്ടും? ഒരു തെങ്ങമ്മ കറിയാല് 50 രൂപ കിട്ടും. ഒരു തെങ്ങിക്കറി 50 രൂപ കിട്ടുമോ? അപ്പൊ സാറ് പറ 10 തെങ്ങിക്കറിയ സാറിന് എത്ര രൂപ കിട്ടും? സാറ് പറ എത്ര രൂപ കിട്ടും സാറേ? അല്ല സാറേ, സാറേ തെറ്റിച്ചു. കൂട്ടട്ടെ കുട്ടിയോ? അതാ സാറേ ഞാൻ പറയ, സാർ
500 രൂപ കിട്ടും. ഞങ്ങൾക്ക് നേരത്തെയാണ് പറഞ്ഞാ പോരെ, എന്നെ ഇറങ്ങാറാക്കണെങ്കിൽ 500 രൂപ കിട്ടും. ഈ 500 രൂപയില് സാറ് 250 രൂപ എനിക്ക് തരും. വളഞ്ഞു പിടിച്ച് വരുന്നപ്പോ കണ്ടപ്പോ എനിക്ക് തോന്നി ഇങ്ങോട്ടെന്തോ തട്ടി കൊണ്ടുപോകാനാന്നുള്ളത്. ഇതൊരു കാര്യം മനസ്സിലായി, 500 കിട്ടിയിട്ട് തയ്യാത്ത ആളാ ഞാന്. പിന്നെ 250 എനിക്ക് തന്നെയാ. സാറേ 250 തരാം. എനിക്ക് രൂപ തിരിച്ചു കിട്ടു. 500,000 എനിക്ക് കിട്ടേ സാറിനല്ല, സാറിന്റെ ഭാര്യക്ക്. അതിന് ആ കുറിപ്പിന് കൊടുക്കണേ, ഞാനല്ല പൈസ അടക്കിനേ. അല്ല, സാറ് മരിച്ചാളെ സാറിന്റെ ഭാര്യക്ക് 500,000 രൂപ തിരിച്ചു കിട്ടു. അങ്ങനല്ലേ, ഞാൻ മരിക്കണോ? എഴുന്നപ്പം കുറ്റം പറിച്ചു വന്നി വേറെന്താ കാര്യം ഉണ്ടോ? ഞങ്ങക്ക് മുന്നെ കൊല്ലാണ് വന്നെ രാവിലെ തന്നെ. ഈ സാറേ സാറിന് എത്ര വയസ്സായി പറഞ്ഞേ? 45 വയസ്സായി. കണ്ടാ 45 ഒന്നും തോന്നില്ല, ഒരു 20-28 തോന്നുമെങ്കിലോ. 45 ഒരു പ്രായമാണ്. മരിക്കാൻ 45 ഒന്നും വേണ്ട ഇപ്പൊ. പിന്നെ മുടിയൊക്കെ നരച്ചു. തല മൊത്തോ പോരാത്തേന് തിങ്ങിക്കേറുന്ന പണിയാണ്. വെറുതെ കാലൊന്ന് സ്ലിപ്പായാ മതി, ഡിം. പിന്നെ അതാ വിലാസിനെ എടുത്ത് വെള്ളയും പോതിച്ചു കുത്തിരിക്കേണ്ടി വരും. അല്ല, നമ്മുടെ നാട്ടിൽ ഈ ഭർത്താവ് മരിച്ച ഭാര്യ ഇങ്ങനെ. പിന്നെ വേറൊരു കാര്യം, ഫോർ എക്സാമ്പിൾ, സാറിപ്പോ ഇങ്ങനെ പോകുമ്പോ വല്ല ലോറിയോ ബൈക്കോ കാറോ ജീപ്പോ ഇടിച്ചാ പോരെ. കഴിഞ്ഞ മനുഷ്യന്റെ കഥ. എനിക്ക് ഈ മരിക്കുന്ന കാര്യം വേറൊന്നും പറയാനില്ല. എനിക്ക് എന്റെ പൊന്നു കുട്ടിയെ മിണ്ടല്ലേ ഒറ്റ മിനിറ്റ്. ആ ഞാൻ പറഞ്ഞില്ലേ, അപ്പം വാ, എനിക്ക് കുട്ടീന്ന് പൈസ കിട്ടിയില്ലേ കുട്ടിയോ, വാങ്ങ. കുട്ടി പറഞ്ഞ ഞാൻ വാങ്ങാക്കുക. ആ വാങ്ങൂട്ടോ, അതിന് വിളിക്കണ്ട. എത്ര 100 വട്ടം ഇതിന് വിളിക്കുന്ന ഞാൻ വാങ്ങും. വീലല്ലേ. ഓക്കെ വെച്ചാള്, ഇജ്ജ് കട്ട് ചെയ്താള്. എന്താ ഇവിടെ ചെരുപ്പിനെന്നാണ്? ആ എടങ്ങാറാക്ക. ഇജ്ജൊരു കാഞ്ചി, ഈ കുട്ടീന്ന് ഈ പൈസ എടുത്തിണ്ടേ? അല്ല സാറ്, പോളിസി എടുക്കെങ്കില്. പോളിസി ഒക്കെ ഞാൻ എടുക്കാം, ആദ്യം ഈ കുട്ടീന്ന് പൈസ കിട്ടണ്ടേ. ഞാൻ എടുക്ക്. മറ്റാൾമാരുടെ മോളിന്റെ ഒരു കസം കറാസിലെ അങ്ങനെ എഴുതിച്ചിന്. ആ എഴുതിക്കോ, ഞാൻ പറയും. കാടതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോവും. 9 8 8 4 4 6 8 12 12. ആ ചൂച്ചു ആ കട്ട് ചെയ്ത് കട്ട് ചെയ്ത്. ആ ചെരുപ്പ് എനിക്ക് ഓർമ്മയുണ്ട്, വെച്ചാല്. ഇതല്ല വേണ്ടത്. ഇതില് വിളിച്ചാ മതി. പിന്നെ ഏത് നമ്പർ എനിക്ക് വേണ്ടത്? രഹസ്യ നമ്പറാ വേണ്ടത്. ഇതന്നെ രഹസ്യമായിട്ടും പരിചയം. ഈ ഒരു നമ്പർ ഉണ്ടല്ല, ഇതിന് വിളിച്ചാ കിട്ടും. രഹസ്യ നമ്പർ ആ ബാങ്ക് തരുന്നേ. വല്ലാത്തൊരു ഇറങ്ങാറായിപ്പോലെ. ചെരുപ്പ് വാങ്ങാ, പറയുന്ന കേക്ക്. അല്ലടി, നമ്മളെ മറ്റേ കട്ടിലിന്റെ അടിയില്ല ഒരു ചെറിയ പെട്ടി, ആ ബാങ്കിൽ നിന്ന് കിട്ടിയ രഹസ്യ നമ്പർ ഇല്ലേ, അത് രഹസ്യമായിട്ട് ഇങ്ങോട്ട് പറ. ആ ഏതിക്ക് കുട്ടിയെ? 4 5 6 7 8 8. വിലാസിനെ ഒന്ന് കുറച്ച് പറ. ആ 8 കട്ട് ചെയ്താള് കരണ്ട് കഴിഞ്ഞ മാസം ഭയങ്കര ബില്ല വന്ന് കരണ്ട് ഉണ്ടോ? സേവിങ് ആയിക്കോട്ടെ, സേവിങ് ആയിക്കോട്ടെ. എത്ര രൂപ എന്നാലും ഒരു 25 ഉണ്ടോ? 25,000 അല്ലേ 25 രൂപ. ഏ 25 സാറിന്റെ അക്കൗണ്ട് പൈസ ഇല്ലല്ലോ. എങ്ങനെ പൈസ വരുന്നില്ല? നല്ലോ നെക്കി നോക്കടി. പിന്നെ ഞാൻ നെക്കായിട്ടാണോ? പൈസ ഇല്ലാന്നോ? ഇല്ല. എടാ
എന്റെ താണ്ട ഞാൻ വിചാരം എന്താ എന്റെ താണ്ട വിചാരം അന്റെ തൊപ്പി ഞാൻ തോർപ്പിക്കും ഞാൻ എന്റെ തൊപ്പി ഞാൻ തോർപ്പിക്കും മനസ്സിലായില്ല മിണ്ടല്ല ടീ ഇതിന്റെ ജീവിതം പോകണം കഴിച്ചത് അല്ല പെണ്ണുങ്ങൾക്ക് മാത്രമേ ഈ പൈസ കൊടുക്കുള്ളൂ ഞാൻ മെമ്പറെ കണ്ടും കാട്ടി ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും പഞ്ചായത്ത് പോകും ഞാൻ പഞ്ചായത്ത് പോയിട്ട് അവന്റെ തൊപ്പി ഞാൻ തോർപ്പിക്കും മനസ്സിലായില്ല കമ്പ്യൂട്ടറാണ് ഒരു കാര്യം ജോണി കുട്ടിയുമായിട്ട് അഞ്ചാം ദിവസം എന്റെ വീട്ടിലങ്ങോട്ട് പോര് എന്റെ സഞ്ചാരത്തിന്റെ ചോറിനാണ് എന്റെ ഭാര്യ നിന്നെ തച്ചു കൊല്ലു